ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ മൈ ലൈഫിലെ മൂന്നാമത്തെ ദിവസം ആട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കുറച്ച് വൈകിയാണ്, ഒരു 9:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയിട്ട് പ്രത്യേകിച്ച് ഒന്ന് രാവിലത്തെ കാര്യം കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഫോണിൽ കുത്തിയിരിക്കലൊക്കെ ആയിരിക്കും. പിന്നെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്ത് വെച്ചേക്കാം, ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ചെക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ചോറ കഴിക്കണത്. അപ്പോൾ കറി എന്ന് പറയുന്നത് പിണ്ടിക്കറി ഉണ്ടായിരുന്നു, ഇങ്ങനെ കടലിട്ടത്. പിന്നെ നമ്മുടെ നോർമൽ കടല അതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് സാലഡ് അതുണ്ടായിരുന്നു. പിന്നെ ചോറല്ല കേട്ടോ, അത് വെച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. പിന്നെ വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടുപോകണേണ്, അല്ലെങ്കിൽ ഞാൻ കിടന്ന് വിളിക്കേണ്ടി വരും വെള്ളം എടുത്ത വെള്ളം എടുത്തതെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോയി. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടൊരു ബോർഡർ അതിലിങ്ങനെ ചുമ്മാ വരച്ചു മനസ്സിലെന്ന് വിചാരിക്കുന്നു. എന്നിട്ടായാലും ട്യൂസ്ഡേ എന്ന് എഴുതി ട്യൂസ്ഡേ ആയിരുന്നു. അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ എഴുതി വെക്കുന്നതാണ്. ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തിരി സിമ്പിളാണ്. പിന്നെ ഞാനിന്ന് രാവിലെ തന്നെ വീഡിയോ എഴുന്നേറ്റപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിട്ടിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി പബ്ലിക്കാക്കിയാൽ മാത്രം മതി. അതായത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തമ്മിലൊക്കെ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കറക്റ്റായി കൊടുത്തിട്ട് അത് പബ്ലിക് ആക്കണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്ലോഡ് വീഡിയോന്. പിന്നെ ഞാൻ ഒരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ റീൽസ്. അപ്പോൾ ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമുക്ക് സ്കിൻ കെയർ നോക്കാം. അതിനായി തന്നെയിട്ട് ഞാൻ മുഖമൊന്ന് ജസ്റ്റ് നനച്ച് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വരുന്നത് ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷ് ആട്ടോ. ഇത് നമ്മൾ സ്മിട്ടണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത്യാവശ്യം കുറേ നാളായി, പക്ഷേ ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫേസ് വാഷാണ്. പിന്നെ അതിൻ്റെ വലിയ ഒരു ബോട്ടിലിന് ഇത്തിരി പ്രൈസ് അല്ലേ, എനിക്ക് തോന്നുന്നത് 300-400 എനിക്കറിയില്ല കേട്ടോ. കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നല്ല എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. സാധാരണ ഞാൻ ആൾക്കാർ ഓപ്പോസിറ്റാണല്ലോ ചെയ്യാറ്, പക്ഷേ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പതയണ ടൈപ്പ് ഫേസ് വാഷ് അല്ല കേട്ടോ. പിന്നെ എനിക്കിത് പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് വാഷായിട്ട് തോന്നി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ യൂസ് ചെയ്തിട്ട് ഇത്തിരി സോഫ്റ്റായിട്ട് ടവൽ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഉരച്ചാണ് തുടച്ചിരുന്നത്. പയ്യെ തുടയ്ക്കാൻ നോക്കുക, അതൊരു വലിയൊരു സ്കിൻ കെയർ മിസ്റ്റേക്കാണ്. ഒരുപാട് ഉരച്ച് മുഖം ഡ്രൈ ആക്കണത്. പിന്നെ ആ ലിപ്സ് ചെറുതായിട്ട് തുറത്തുകൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യണം, അതിലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഡെഡ് സ്കിൻസൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ ഉച്ചകാലത്തെ ഫുഡിൻ്റെ ആയിരുന്നു കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് വൈകുന്നേരത്തെ സ്കിൻ കെയറിലേക്ക് നോക്കാം. ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടായിരുന്നു ഇന്ന്. അത് ഞാൻ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് കേട്ടോ, പിമ്പിൾസിനൊക്കെ പറ്റിയിട്ടുള്ളത്. ഇത് യൂസ് ചെയ്ത് പിമ്പിൾസ് അപ്പം തന്നെ പോകുന്നതല്ലോ ഉദ്ദേശിക്കുന്നത്. പിമ്പിൾസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയത്, അല്ലാണ്ട് എനിക്ക് പിമ്പിൾസ് അങ്ങനെ ഒറ്റയ്ക്ക് പോകണമെന്ന് അങ്ങനെ ഇന്നേരം തോന്നിയിട്ടില്ല. അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടതാണ് കുറച്ച് ആയുർവേപ്പിൻ്റെ പൊടി. അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചന്ദനത്തിൻ്റെ പൊടിയാണ്, ഇത് കുറച്ച് എടുത്തിട്ടുണ്ടായുള്ളൂ. അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യണത് റോസ് വാട്ടർ ആട്ടോ, ആസ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടറാണ്. ഇതെന്ന് പറയണത് ഞാൻ എൻ്റെ പിമ്പിൾസ് ഉള്ള ഏരിയയിൽ മാത്രം വരട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അതുകൊണ്ടാണ് കുറച്ച് എമൗണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഫേസ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യുക. ഇപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ തിക്ക് ഇഷ്ടമല്ല, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും തിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ അരിവേപ്പിൻ്റെ ഒരു വൃത്തിയിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കഴുകി കഴിയുമ്പോൾ.
പിന്നെ ഞാൻ ഡെയിലി ചായ കുടിക്കുന്ന ഒരാളെ അല്ല, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുള്ളൂ. ബ്രൂ മാത്രം, അരികട്ടൻ ചായ മാത്രം, എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ അത് ആ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു പൊങ്ങിറ്റി, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മുറിച്ച് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് ദോശമാവില്ലേ, അത് ബാക്കി വരുമ്പോൾ അതിങ്ങനെ എണ്ണയെ പൊരിച്ചെടുക്കേണ്ടായിരുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് ഇതുണ്ടാക്കൂലേ, ഇതാണ് മറ്റേ പഞ്ചസാര പാനിലൊക്കെ ഇട്ടിട്ട് തേന്നിലാവ്, ആ സാധനം ഉണ്ടാക്കോട്ടോ. പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ വെളിച്ചെണ്ണ പൊരിച്ചെടുക്കുന്നതാണ്. ഞാനിത് വെളിച്ചെണ്ണ ഒരു പേപ്പറിൽ കളഞ്ഞിട്ടാണ് കഴിക്കണ്ടായിരുന്നത്, കാരണം എണ്ണയുള്ളതുകൊണ്ട് മുഖത്ത് പിമ്പിൾസ് എന്നല്ലെന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. ഇനി നമ്മുടെ സ്കിൻ കെയർ, അപ്പം കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊന്നും പ്രത്യേകിച്ച് തേക്കിയൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊടുക്കാം. നിവ്യയുടെ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണത്. അത് ഞാനിന്ന് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ്, അതായത് ഒന്ന് മസാജല്ല, ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇന്ന് ഇങ്ങനെ ചെയ്യുന്ന മാത്രം ലിബാമായിട്ട് ഞാൻ യൂസ് ചെയ്യണ, സ്ഥിരം യൂസ് ചെയ്യണ മെബിലിൻ്റെ ലിബാമാണ്. ഞാൻ ഡെയിലി ലിബാമൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ബോഡി പുരട്ടാൻ വേണ്ടി ഈ ക്ലോവിയ ബൊട്ടാണിക്കേൻ്റെ ഈ ചെറിയ ബോഡി ബട്ടറില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യണ്ടായിരുന്നത്. ഇതിങ്ങനെ ഒട്ടര ടൈപ്പല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്കിത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒട്ടര ടൈപ്പ് മോയ്സ്ചറൈസേഴ്സും ബോഡി ബട്ടറും എനിക്ക് ആ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ, എനിക്കിങ്ങനെ ഒട്ടാണ്ടിരിക്കണം, അതാവുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കേണ്ടതാണ്. മുടി ഫുള്ളായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഹെയർ സിറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചടയെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നനവുള്ള മുടിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനവ് പോണതിന് മുമ്പ് ഒരു ഇതുണ്ടാവില്ലേ, അതിന് മുന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബും ചെയ്തേക്കുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോ ലൈഫായിട്ട് കാണാൻ എന്താണെന്ന് വെച്ചാൽ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.